സജ്ജനങ്ങളായ ശ്രോതാക്കൾക്ക് ഇവർക്കും ഹരിസ്ലോ ഗുരുകുലം മെസ്സേജസ് ഫ്രം ഫോർട്ടി മാസ്റ്റേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ പതിനാലിന് രാവിലെ പതിനൊന്ന് അമ്പതിന് ബാലിയിൽ നിന്നും ലഭിച്ച സന്ദേശങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വായ്പൽ ആണ് ഉണ്ടായിരുന്നത് എന്നാൽ അതിന് കുരങ്ങുകളുമായി യാതൊരു ബന്ധുവും ഉണ്ടായിരുന്നില്ല ഞങ്ങളെല്ലാവരും മനുഷ്യരൂപത്തിലുള്ളവരായിരുന്നു താമസിച്ചിരുന്നത് മലനിരകളിലും ഞങ്ങളുടെ ആൾക്കാർ ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊരു മരക്കൊമ്പിലേക്ക് ചാടുന്നതിൽ സമൃദ്ധരായിരുന്നു കുന്നുകൾക്കിടയിലൂടെ ചാടുന്നത് ഞങ്ങൾക്ക് ഒരു ഇടംകയ്യൻ കയ്യൻ ജോലി മാത്രമായിരുന്നു ഞങ്ങൾ അടിസ്ഥാനപരമായി ഘടയോഗികളായിരുന്നു ആയതിനാൽ ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ശരീരപ്രകൃതമായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങളെല്ലാം ശാരീരിക ക്ഷമത ഉള്ളവരായിരുന്നു ഏതാനും യോജന ചാടിക്കടക്കുന്നതിൽ ഞങ്ങളിൽ പലരും സമർത്ഥരുമായിരുന്നു എന്നാൽ ഞങ്ങൾ അഥവാ കുറഞ്ഞത് ഞാനെങ്കിലും കുറ്റസമ്മതം നടത്തണം ഞങ്ങൾ ആരും ജ്ഞാനോദ്യം ലഭിച്ചവരായിരുന്നില്ല എന്ന് കുറഞ്ഞ വശം ധ്യാനത്തെക്കുറിച്ച് പോലും അറിവുണ്ടായിരുന്നവരല്ല ഞാൻ സുഗ്രീവൻ്റെ ജ്യേഷ്ഠനായിരുന്നു ആദ്യം എൻ്റെ അത്ഭുത സഹോദരനായ സുഗ്രീവനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം തൻ്റെ അവതാരത്തിൻ്റെ ഉത്തമ ഗുരുവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ അതീവസുന്ദരിയും അത്യാകർഷകവതിയുമായിരുന്നു എൻ്റെ സഹോദരൻ അവരെ നല്ലതുപോലെ പരിപാലിച്ചു പോന്നിരുന്നു മറ്റേതെങ്കിലും പുരുഷനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും അവർക്കിഷ്ടമായിരുന്നില്ല പുരുഷൻ അഥവാ ഭർത്താവ് എന്ന് വിളിക്കപ്പെടുന്ന ആരെങ്കിലും അവർക്കുണ്ടായിരുന്നെങ്കിൽ അത് സുഗൈവൻ മാത്രമായിരുന്നു അവരുടെ വിവാഹബന്ധത്തിൻ്റെ സ്വാധീനം അതായിരുന്നു തുടക്കം മുതൽ ഞാൻ അവൻ്റെ യജമാന സ്വഭാവമുള്ള സഹോദരനായിരുന്നു അവൻ എപ്പോഴും എൻ്റെ വഴിക്കനുസരിച്ച് വിധേയനാകുവാൻ പഠിച്ചിരുന്നു കാരണം അവൻ വിചാരിച്ചിരുന്നത് അങ്ങനെയുള്ള ഒരാളായിരിക്കും തികഞ്ഞ മനുഷ്യനാകാനുള്ള മാർഗം എന്നായിരിക്കണം അവൻ്റെ മുന്നിൽ ദൈവം അല്ലെങ്കിൽ ഗുരു ആയിരുന്നിരിക്കണം ഞാൻ അഹിംസയുടെയും പങ്കുവയ്ക്കലിൻ്റെയും ഗുണങ്ങളെക്കുറിച്ച് അവൻ എപ്പോഴും എന്നോട് സംസാരിക്കുമായിരുന്നു അവൻ്റെ ജീവിതത്തിൽ അവൻ ആ ആശയം ഉൾക്കൊണ്ടിരുന്നു അവൻ്റെ വിലപിടിപ്പുള്ള സ്വത്തുക്കളൊക്കെ പങ്കുവയ്ക്കുവാൻ അവൻ മടി കാണിച്ചിരുന്നില്ല കാരണം ഇതൊന്നും തൻ്റേതല്ല എന്ന മനോഭാവമായിരുന്നു അവന് തൻ്റെ സ്വത്ത് ഒരാൾക്ക് പങ്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ലായിരുന്നു അവനൊരു മഹാഗുരുവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവൻ്റെ ഈ ജന്മത്തിൽ അവൻ വളരെ ഉയർന്നതും പരിപൂർണനുമായ ഒരു ഗുരുവായിരുന്നു എന്ന് എന്നെപ്പോലെ വിഡ്ഢിയായ ഒരു അധികാരമോഹിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷിക്കുവാൻ കഴിയുക സുഗ്രീവെന്റെ മനസ്സിൽ ബലഹീനത അനുഭവപ്പെടുന്നതിനാൽ അയാൾക്കെന്നെ നേരിട്ട് അഭിമുഖീകരിക്കുവാൻ കഴിയില്ല എന്ന ധാരണ എപ്പോഴും എനിക്കുണ്ടായിരുന്നു എൻ്റെ വഴിയിൽ നിൽക്കുവാൻ അയാൾക്ക് എങ്ങനെ ധൈര്യമുണ്ടാകും അതായിരുന്നു എൻ്റെ ചിന്താരീതി അങ്ങനെ സുഗ്രീവെന്റെ ഭാര്യയെ കണ്ട ഞാൻ അവളെ ബലമായി എൻ്റെ തടവിലാക്കി ഇതിനെക്കുറിച്ചും എൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അറിഞ്ഞിട്ടും എൻ്റെ സഹോദരൻ ഒരക്ഷരം പോലും മിണ്ടിയില്ല എൻ്റെ അച്ഛൻ്റെ രാജ്യത്തിൻ്റെ ഓരോ ഇഞ്ചും കൈക്കലാക്കണം എന്ന എൻ്റെ ആഗ്രഹത്തെക്കുറിച്ചും മനസ്സിലാക്കിയ പിതാവ് രാജ്യത്തിൻ്റെ മുക്കാൽ ഭാഗം എനിക്കും കാൽഭാഗം സുഗ്രീവനുമായി അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് തന്നെ പങ്കുവെച്ചു നൽകിയിരുന്നു അവന് നൽകിയ കാൽഭാഗം രാജ്യം പോലും ഞാൻ ബലം പ്രയോഗിച്ച് അവനിൽ നിന്നും കൈക്കലാക്കിയിരുന്നു അങ്ങനെ സുഗ്രീവൻ തൻ്റെ രാജ്യവും ഭാര്യയും നഷ്ടപ്പെട്ടവനായി മാറി എന്നാൽ എൻ്റെ സഹോദരൻ ഒന്നും എൻ്റേതല്ല എന്ന അവൻ്റെ തത്വത്തിൽ ഉറച്ചു നിന്നു അങ്ങനെ അവൻ ധ്യാനിക്കുവാൻ വേണ്ടി കാട്ടിലേക്ക് പോയി എൻ്റെ വംശത്തിലെ ചിലരും അവനെ അനുഗമിച്ചിരുന്നു എൻ്റെ സൈനികർ അവനെ കൊട്ടാരത്തിൽ നിന്നും പുറന്തള്ളിയപ്പോൾ അവൻ പ്രതികരിക്കുകയോ പ്രതികാരം ചെയ്യുകയോ ചെയ്തിരുന്നില്ല അപ്പോഴേക്കും ഹനുമാൻ ഒരു ധ്യാന ഗുരുവായി മാറിയിരുന്നു അദ്ദേഹം ജ്ഞാനോദയം ലഭിച്ച സുഗ്രീവനിൽ നിന്നും ധ്യാനത്തെക്കുറിച്ചും ബോധോദയം ലഭിച്ചതിനെക്കുറിച്ചും നന്നായി പഠിച്ചിരുന്നു അതായിരുന്നു ഹനുമാനും സുഗ്രീവനും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ആഴം സുഗ്രീവൻ ധ്യാനം ചെയ്യുന്നതിനെക്കുറിച്ചറിഞ്ഞ് ഞാൻ അവനെ വേദനിപ്പിക്കുവാനും ശാസിക്കുവാനും വേണ്ടി അവൻ്റെ ഭാര്യയോടൊപ്പം അവനെ കാണുവാൻ കാട്ടിലേക്ക് പോയി നിനക്ക് നിൻ്റെ ഭാര്യയെ നിന്നോടൊപ്പം കൊണ്ടുപോകാം എന്ന് ഞാൻ അവനോട് പറഞ്ഞു എന്നാൽ അത് കൂട്ടാക്കാതെ സുഗ്രീവൻ തൻ്റെ ഭാര്യയെ അവൻ്റെ സമ്മതമില്ലാതെ സ്വന്തമാക്കിയ എന്നെ വിട്ടുപോകാതെ എന്നോട് സ്നേഹത്തോടെ പെരുമാറേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള പാഠങ്ങൾ പഠിക്കുവാൻ വേണ്ടി അവളെ ഉപദേശിക്കുകയാണ് ഉണ്ടായത് ഒരു ശത്രുവിനെപ്പോലും സുഹൃത്തായി സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് സുഗ്രീവൻ ചെയ്തത് തൻ്റെ സഹോദരനെ സുഹൃത്തായി കാണാനും എല്ലാവരുമായും സമാധാനത്തിൻ്റെ പാതയിൽ നിലകൊള്ളുവാനും ഉള്ള പാഠങ്ങൾ പഠിക്കുവാൻ അവളെ ഉപദേശിച്ചു അപ്പോൾ അപ്പോൾ മാത്രമായിരിക്കും നീ എൻ്റെ ഭാര്യയായിരിക്കുക എന്നും അവൻ പറയുകയുണ്ടായി അതാണ് എൻ്റെ ഉത്തമ ഭാര്യ എന്ന നിലയിൽ ഞാൻ നെൽ നിന്നും പ്രതീക്ഷിക്കുന്നതും അപ്പോൾ മാത്രമായിരിക്കും ഞാൻ നിന്നെ മനോഹരിയായി പരിഗണിക്കുന്നത് അല്ലാതെ നിൻ്റെ സുന്ദരമായ ശരീരഭംഗിയും ആകാരവും ആയിരിക്കുകയില്ല ഇങ്ങനെയാണ് സുഗ്രീവൻ അവളെ ഉപദേശിച്ചത് അങ്ങനെ പറഞ്ഞതിന് ശേഷം സുഗ്രീവൻ തൻ്റെ പത്നിയെ വീണ്ടും എൻ്റെ കൂടെ പറഞ്ഞയച്ചു അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് എനിക്കറിയാമായിരുന്നു സുഗ്രീവൻ്റെ ആ ഉപദേശം അവളുടെ ജീവിതത്തെ ഗണ്യമായി മാറ്റി അതിനുശേഷം അവൾ എൻ്റെ ജീവിതത്തിൽ സജീവമായി പങ്കാളിയാവുകയും എൻ്റെ ഭരണത്തിൻ്റെ വലം ആയി മാറുകയും ചെയ്തു അവൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി മാറി ഈ കാലയളവിൽ ഞാൻ എൻ്റെ സഹോദരൻ്റെ ഭാര്യയെ തെറ്റായ മാർഗത്തിലൂടെ കൈവശപ്പെടുത്തിയതിൻ്റെ കൂലിയായി രാമൻ എന്നോട് യുദ്ധം ചെയ്യുവാൻ തയ്യാറായി ആദ്യം രാമൻ എന്നോട് ഞാൻ ചെയ്ത തെറ്റിനെ ബോധ്യപ്പെടുത്തി തരുവാൻ ശ്രമിച്ചു എന്നാൽ ഒരു കല്ലുപോലെയുള്ള എനിക്ക് എങ്ങനെ അത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും യുദ്ധാനന്തരം ഞാൻ രാജ്യം നഷ്ടപ്പെട്ടവനും വളരെ കുറച്ച് ആളുകൾ മാത്രം കൂടെയുള്ളവനും ജീർണാവസ്ഥയിലുള്ളവനുമായി മാറി എന്നിട്ടും എൻ്റെ സഹോദരൻ്റെ ഭാര്യ മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്ന ഏക പിന്തുണ അവൾ എന്നോട് പറഞ്ഞു നോക്കൂ രാജ്യം അധികാരം സമ്പത്ത് എന്നിവയെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ടതില്ല നമുക്ക് ഒന്നും തന്നെ അറിയില്ല നമ്മൾ എന്തിനാണ് ഈ ജന്മം എടുത്തതെന്ന് അതിനാൽ നമുക്ക് ഈ കാടിൻ്റെ പോയി നിങ്ങളുടെ സഹോദരനെ കണ്ട് അദ്ദേഹത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പഠിക്കാം നിങ്ങൾ സമ്മതിച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നേടാം ഞാൻ ശരിക്കും മരണത്തിൻ്റെ വക്കിലായിരുന്നു അവൾ എന്നെ അവളുടെ യാത്രയിൽ കൂട്ടുകയും എന്നെ പരിചരിക്കുകയും ധ്യാനം പഠിപ്പിക്കുകയും ചെയ്തു മൂന്ന് വർഷത്തെ കഠിന തപസ്സിനൊടുവിൽ എനിക്ക് മനസ്സിലായി അവളുടെ ഭർത്താവ് സുഗ്രീവനും ഹനുമാനും അവളുടെ ഗുരുക്കന്മാരാണെന്ന് അവരുടെ ആത്മശക്തി ഉപയോഗിച്ച് നടത്തിയ പരിശീലനങ്ങളിലൂടെ അവൾ എന്നെ ഏകയായി വഴികാട്ടിയാവുകയായിരുന്നു അവളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയ ഞാൻ വളരെ നന്ദിപൂർവ്വം അവൾക്കെന്താണ് പ്രതിഫലമായി വേണ്ടതെന്ന് ചോദിച്ചു അവൾ എന്നേക്കാൾ വളരെ ഉയർന്ന സ്ഥിതിയിൽ ആയിരുന്നതിനാൽ എനിക്ക് അവളെ സഹായിക്കുവാനോ എന്തെങ്കിലും ചെയ്തു കൊടുക്കുവാനോ സാധിക്കുകയില്ല എന്ന് അവൾ എന്നെ ധരിപ്പിച്ചു അവളുടെ നിലവാരത്തിലേക്കോ എൻ്റെ സഹോദരന് ലഭിച്ച ആത്മസാഷ്കാരത്തിൻ്റെ അവസ്ഥയിലേക്കോ എത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഞാൻ ആരാഞ്ഞു അതിന് മറുപടിയായി അവൾ പറഞ്ഞു തീർച്ചയായും വഴിയുണ്ട് നിങ്ങൾക്കും അത് സാധിക്കും നിങ്ങളെ സ്വയം സഹായിക്കുവാനായി നിങ്ങൾ നിങ്ങളെക്കുറിച്ച് സ്വയം മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിന് സാധിക്കും ഇത് അവൾ രണ്ട് പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞു അതെങ്ങനെ സാധ്യമാകും എന്ന് ഞാൻ ചോദിച്ചു സീത രാവണന് ഇതുവരെ സ്വയം സമർപ്പിച്ചിട്ടില്ല രാമൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് ചെയ്തത് രാവണനെ പോലെ നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട് അതായത് എന്നെ മാറ്റത്തിന് വിധേയമാക്കാൻ ഞാൻ എന്നെ തന്നെ സ്വയം സമർപ്പിച്ച് സീതാദേവി ചെയ്തതുപോലെ ചെയ്യേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തിൽ ആദ്യത്തെ ഏഴ് വർഷം നിങ്ങൾ എന്നെ നിങ്ങളുടെ സഹോദര ഭാര്യയായി കണ്ടു അതിനുശേഷമുള്ള പതിനഞ്ച് വർഷം ഞാൻ നിങ്ങളുടെ കൂടെയാണ് ജീവിക്കുന്നത് എന്നിരുന്നാലും ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ ആരുമല്ല എങ്കിൽ തന്നെയും സുഗ്രീവനെ ഭർത്താവെന്ന നിലയിലും ഗുരുവെന്ന നിലയിലും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് എന്നറിയുക അദ്ദേഹം എൻ്റെ ഈ ജന്മത്തിലെ ജീവിതത്തെ മാത്രമല്ല മാറ്റിയത് വരും ജന്മങ്ങളിലെ ജീവിതം വരെയാണ് മാറ്റിമറിക്കാൻ സഹായിച്ചത് ഞാൻ അദ്ദേഹത്തോട് വളരെ നന്ദിയുള്ളവളാണ് എന്ന് പറഞ്ഞു കൊണ്ടവൾ എന്നെ എൻ്റെ ഗുഹയിൽ തനിച്ചാക്കി അവിടെ നിന്നും പോയി ഞാൻ കിടന്ന ഗുഹയുടെ മേലിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ എല്ലാത്തിനെയും വെറുപ്പോടെ കണ്ടു ഞാൻ അവിടെ അങ്ങനെ കിടന്നു ഞാൻ സ്വയം ചോദിച്ചു ഈ ജന്മത്തിൽ ഞാൻ എന്താണ് നേടിയത് എൻ്റെ സഹോദരൻ്റെ ആഗ്രഹങ്ങളെയും സന്തോഷത്തെയും തട്ടി മാറ്റുകയല്ലേ ഞാൻ ചെയ്തത് ഞാൻ എന്തു തരം മൃഗമാണ് എനിക്കൊന്നും അറിയില്ല ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് പിന്നീട് ഞാൻ ചിന്തിച്ചു രാവണൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ ധ്യാനത്തിലിരുന്ന് രാവണൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ലങ്കയിലേക്ക് സൂക്ഷ്മ ശരീര യാത്ര നടത്തി കുറച്ചു മണിക്കൂറുകൾക്കകം ഞാൻ രാവണനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി ഞാൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി തിരികെ ഞാൻ എൻ്റെ ഗുഹയുടെ മുന്നിൽ തിരിച്ചെത്തുകയും അവിടെ സുഗ്രീവനെയും ഹനുമാനെയും കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു ഞാൻ അവരുടെ കാലടികളിൽ വീണ് ചെയ്ത തെറ്റുകൾക്കും പാപങ്ങൾക്കും നിരവധികം ക്ഷമ ചോദിച്ചു എൻ്റെ ഗുരുവായ സുഗ്രീവൻ്റെ പത്നിയെ കൂടെ കൊണ്ടുപോകുവാൻ ആവശ്യപ്പെട്ടു കാരണം എൻ്റെ സഹോദരൻ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം അവൾ ചെയ്തിരുന്നു എനിക്ക് എല്ലാം മനസ്സിലാക്കി ഞാൻ സ്വതന്ത്രനായി മാറി ഞാൻ കുറച്ച് വർഷങ്ങൾ ധ്യാനം ചെയ്ത് എൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു അങ്ങനെ ഞാൻ എൻ്റെ സഹോദരൻ്റെ ഭാര്യയെയും എൻ്റെ സൈനികരെയും അവിടെ നിന്നും പറഞ്ഞയച്ചു ഞാൻ ഇപ്പോഴും ധ്യാനം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നെ പേരുള്ള ആളുകളെ ഞാൻ ഇപ്പോൾ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് എന്നിരുന്നാലും ഇത് എൻ്റെ കഴിവിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പ്രിയ സുഹൃത്തുക്കളെ ധ്യാനം ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരേ സമയം നൂറ് കണക്കിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇതൊരു വെല്ലുവിളിയല്ല ധ്യാനം ചെയ്യുന്ന ഏതൊരാൾക്കും വളരെ സാധാരണമായി ചെയ്യുവാൻ കഴിയുന്ന ഒന്നാണ് ഇത് അത്തരം ഒരു പശ്ചാത്തലത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യുവാൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തുകൊണ്ട് സാധിക്കില്ല വായനക്കാരെ ധ്യാനം ചെയ്ത് ഒരേ സമയം നൂറ് കണക്കിന് പ്രവർത്തികളിൽ ചെയ്യുവാനുള്ള ശേഷി കൈവരിച്ചുകൂടാ എൻ്റെ സഹോദരൻ സുഗ്രീവൻ്റെയും രാവണൻ്റെയും രൂപത്തിൽ ഞാൻ ഗുരുക്കന്മാരെ കണ്ടെത്തിയതുപോലെ നിങ്ങൾക്ക് ചുറ്റും നിരവധി ഗുരുക്കന്മാരായ ആളുകളുണ്ട് അവരുടെ മാർഗനിർദ്ദേശം സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ധ്യാനത്താൽ സമ്പന്നമാക്കുക പ്രിയ വായനക്കാരി നിങ്ങൾക്കുള്ള എൻ്റെ സന്ദേശം ഇതാണ് ധ്യാനിക്കുന്ന നിങ്ങൾക്ക് അച്ചുതണ്ടു മാറ്റത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു എന്നത് നിങ്ങൾക്കൊരു വാർത്തയായിരിക്കാം ഭൂമിയാകുന്ന ഗ്രഹം കഴിഞ്ഞാൽ മറ്റു ലോകങ്ങളുമായി പൊരുത്തപ്പെടുവാൻ ആളുകളെ പരിശീലിപ്പിക്കുന്ന പ്രവൃത്തിയിൽ ഞാൻ ഏർപ്പെട്ടിരിക്കുന്നു ഈ പരിശീലനങ്ങളെല്ലാം നൽകപ്പെടുന്നത് ഉറങ്ങുമ്പോഴാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഇവിടെ നിന്നും അവിടേക്ക് മാറ്റപ്പെടുമ്പോൾ ബോധതലം യാന്ത്രികമായി അവിടെ ക്രമീകരിക്കപ്പെടും സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാം അവിടെ ആശംസകൾ നേരുന്നു അത്രമാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവരോടും ഞാൻ വിട ചൊല്ലുന്നു നമുക്ക് വീണ്ടും കണ്ടുമുത്താം നന്ദി ഗുരുക്കന്മാരെ താങ്ക് ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാൻ വേണ്ടി ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സഹായിക്കുക